ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എജ്യു ബോർഡ് പ്രാക്ടിക്കൽ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓംസ് ലോ എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള റെസിസ്റ്റൻസ് വയറായിട്ടുള്ള നിക്രോം, അതിൻ്റെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നുണ്ട്. രണ്ടാമത് വി ഐ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന്, അതായത് വി ഐ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. എക്സ്പെരിമെന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു അപ്പാരറ്റസ് എന്തൊക്കെയാണെന്നുള്ള പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബാറ്ററി എലിമിനേറ്റർ എന്ന് പറയുന്നത് ഇയാളെയാണ്. സിമ്പിളി നമ്മൾ സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്നൊക്കെ പറയും. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 0 to 12 volt വരെയുള്ള ബാറ്ററിയാണ് നമ്മൾ ഇതിലുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് രണ്ട് നോബ് കാണാൻ പറ്റും, ഒരു പോസിറ്റീവും നെഗറ്റീവും. ഇത് രണ്ട് ടെർമിനലാണ്, പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. നമ്മൾ സാധാരണ പോസിറ്റീവ് ടെർമിനലായിട്ട് റെഡും ദെൻ നെഗറ്റീവ് ടെർമിനലായിട്ട് ബ്ലാക്കും ആണ് എന്ത് ചെയ്തത് കണ്ടുവരാറുള്ളത്. ഓക്കെ അല്ലേ? അത് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, എല്ലായിടത്തും അതുപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അമ്മീറ്ററിനെ കുറിച്ചാണ്. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാടാ, കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 0 to 5 ആമ്പിയർ ഉള്ള അമ്മീറ്ററാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുമുണ്ട് പോസിറ്റീവ് ടെർമിനലും അതേപോലെ നെഗറ്റീവ് ടെർമിനലും. ദെൻ അടുത്തതായിട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ട് മീറ്റർ ഉണ്ട്. അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 0 to 5 volt വരെയുള്ള വോൾട്ട് മീറ്റർ ആണ്. അപ്പോൾ ഇവിടെയും പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. ദെൻ അടുത്തതായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട നിക്രോം വയറാണിതാ ഇവൻ, നിക്രോം വയറാണ് ഇവൻ. ദെൻ അടുത്തത് ഇതൊക്കെ കണക്ഷൻ റെഡി ആവണമെന്നെങ്കിൽ വയർ വേണ്ടേ, അപ്പോൾ കണക്ട് ചെയ്യാനുള്ള കണക്റ്റിംഗ് വയറാണിതാ ഇതായിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ സാധാരണ ടവറിൽ എന്താണ്, കോപ്പർ ആണ് കേട്ടോ. ദെൻ അടുത്തതായിട്ട് നമുക്ക് റിയോസ്റ്റാറ്റ്, വേരിയബിൾ റെസിസ്റ്റൻസ് തരുന്ന ആളാണ് ഒരു റിയോസ്റ്റാറ്റ് എന്ന് പറയും. റിയോസ്റ്റാറ്റിന് ബേസിക്കലി 3 terminals ഉള്ളത്, 1, 2, 3. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ എവിടെയൊക്കെ കണക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ സാറ് സർക്യൂട്ട് ഡയഗ്രത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദെൻ അവസാനമായിട്ട് കീ എന്നുള്ള ഒരാളാണ്. കീ ആണ് നമ്മുടെ സ്വിച്ചിൻ്റെ അതേ ഫങ്ഷൻ ഉള്ള ഒരാളാണ്. ഞാൻ ഈ ഒരു കീ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ നമ്മൾ വയർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് സ്വിച്ച് ഓൺ എന്നുള്ള മീനിങ് ആണ്. ഇത് ഞാൻ എടുത്താലോ സ്വിച്ച് ഓഫ്, അതായത് കറണ്ട് കണ്ടക്ട് ചെയ്യൂല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കീ നമ്മൾ ഉപയോഗിക്കുമ്പം ഒരു സർക്യൂട്ടിൽ ഏറ്റവും അവസാനമായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഈ ഒരു കീ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ എല്ലാ കണക്ഷനും കഴിഞ്ഞിട്ടല്ലേ സ്വിച്ച് ഓൺ ആക്കലേ, ആ രീതിയിൽ തന്നെയാണ് ഇതുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാബുലാർ കോളത്തിലേക്കും ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, കടന്നു നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം. അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളാണ് ഓംസ് ലോ, ദാറ്റ് ഈസ് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അതിൽ നിന്ന് വി ഈസ് ഈക്വൽ ടു ഐ ആർ, ദെൻ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്നുള്ളതാണ്. അതായത് വോൾട്ടേജും കറണ്ടും നമ്മൾ കണ്ടുപിടിക്കും, എന്നിട്ട് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണെന്ത്, ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇത് പഠിച്ചാൽ തന്നെ നമ്മുടെ 80% എക്സ്പെരിമെൻ്റ് ചെയ്തു ഫിനിഷായി. ഓക്കെ അല്ലേ? അപ്പോൾ അത് അതിലുള്ള ഓരോ കാര്യമാണ് സാർ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ സെല്ലാണ്. ഓക്കെ, ഇപ്പോൾ സെല്ലിന് പോസിറ്റീവ് ടെർമിനലുണ്ട്, നെഗറ്റീവ് ടെർമിനലുണ്ട് അല്ലേ. സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മളൊരു വയർ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുകയാണ്, കീയിലേക്ക് കണക്ട് ചെയ്യുന്നു. കീക്ക് അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, കീൻ്റെ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ കീയുടെ മറ്റേ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ദെൻ അടുത്തത് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ്. അപ്പോൾ അതിനിടയിൽ ഇതാ ഇവിടെ റെസിസ്റ്റൻസ് വയറുണ്ട് അല്ലേ. അതായത് വോൾട്ട് മീറ്ററിന് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്യുന്നത്. ദെൻ അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് എത്തി, അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, റിയോസ്റ്റാറ്റിൻ്റെ മുഗൾ ഭാഗത്തേക്കാണ് പോകുന്നത്. റിയോസ്റ്റാറ്റിന് 3 terminals ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഏറ്റവും ടോപ്പിലുള്ള ആ ടെർമിനലിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നേരെ കണക്ട് ചെയ്യേണ്ടത്. അതിന് നേരെ താഴെയുള്ള ആ രണ്ട് എന്താണ്, ഫ്രീ ആണ്. ദെൻ അപ്പുറത്തുള്ള എൻഡിൽ, ലാസ്റ്റ് എൻഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഇതാണ് സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം. ബാക്കി നമ്മൾ എന്ത് ചെയ്യാൻ, സർക്യൂട്ട് കണക്ട് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? ദെൻ ഗ്രാഫ്, വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ് നമുക്ക് ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടുക. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വോൾട്ടേജിൻ്റെയും അമ്മീറ്റർ റീഡിങ്ങും അതേപോലെ വോൾട്ട് മീറ്റർ റീഡിങ്ങും കൊടുക്കും. ദെൻ അത് വെച്ചുള്ള വി ഐ ഗ്രാഫ് ആണ് ഈ വരച്ചിട്ടുള്ളത്. അതിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റെഡി ആയിട്ടിരുന്നോളൂ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സർക്യൂട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ,
അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം നമ്മുടെ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് കീയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കീക്ക് നമ്മൾ പറഞ്ഞു അതിന് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലൊന്നുമില്ല, ഏത് ഭാഗത്തേക്കായാലും നമുക്കെന്തില്ല, പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. സെല്ലിൻ്റെ പോസിറ്റീവിൽ നമ്മൾ വയറ് എന്ത് ചെയ്യണം, നല്ലോണം ടൈറ്റ് ചെയ്യണം. നിങ്ങൾ എല്ലായിടത്തും നല്ല ചെയ്യണം, നല്ലോണം ടൈറ്റ് ചെയ്യണം, എന്നാലും നമ്മുടെ കറണ്ടൊക്കെ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ഫ്ലോ ചെയ്യുള്ളൂ. ദെൻ അടുത്തത് കീയുടെ ഒരു ഭാഗത്തേക്ക്, ഒരു എൻഡിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യണം. ഓക്കെ, ദെൻ കീയുടെ മറ്റേ എൻഡിൽ നിന്ന് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുകയാണ്, വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്. അതായത് നമ്മൾ വോൾട്ട് മീറ്റർ ഇതാണ്, വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളി. അപ്പോൾ ഇതിനൊക്കെ ചെറിയ കണക്റ്റിംഗ് വയേഴ്സ് ഉപയോഗിച്ചാൽ മതിട്ടോ. വലിയ കണക്റ്റിംഗ് വയേഴ്സ് ഉപയോഗിച്ചിട്ട് ആകെ സർക്യൂട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങളിങ്ങനെ ഒരു ബൾക്കാക്കി തോന്നിപ്പിക്കേണ്ട. ടീച്ചേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു വൃത്തിക്ക് എന്ത് ചെയ്യുക, സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡർ അറേഞ്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അതിനകത്ത് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്. ഓക്കെ, വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, കണക്ട് ചെയ്യാൻ പോകണം. റെഡി. ഓക്കെ, ദെൻ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ് റെസിസ്റ്റൻസ് വയർ ഞാൻ അവസാനം കണക്ട് ചെയ്തതരാം. ഓക്കെ അല്ലേ. ദെൻ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു ഈ ബ്ലാക്ക് ആണ് അല്ലേ, നെഗറ്റീവിൽ നിന്ന് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്. ക്ലിയർ. ഇനി ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ അമ്മീറ്റർ ഈ ഭാഗത്തും വോൾട്ട് മീറ്റർ ഈ ഭാഗത്തും എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ. അത് രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ അമ്മീറ്റർ സീരീസ് ആയിട്ടും വോൾട്ട് മീറ്റർ പാരലലായിട്ടും കണക്ട് ചെയ്യുമെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ദെൻ അടുത്തത് അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് നേരെ എങ്ങോട്ടേക്കാണ്, റിയോസ്റ്റാറ്റിൻ്റെ ടോപ്പ് ഭാഗത്തേക്കാണ്. നമ്മൾ പറഞ്ഞിരുന്നു റിയോസ്റ്റാറ്റിന് മൂന്ന് ടെർമിനൽ ഉണ്ടെന്നല്ലേ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് നേരെ എങ്ങോട്ടേക്കാ, റിയോസ്റ്റാറ്റിൻ്റെ മുകൾ ഭാഗത്തേക്ക്. അപ്പോൾ മുകൾ ഭാഗത്തുള്ള ടെർമിനൽ ഏതാ, ദാ ഇവനാണ്, ഇവനിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കണക്ഷൻ പോകുന്നത്. ദെൻ അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഇവിടെ എന്തില്ല, ഒരു കണക്ഷനും ഇല്ല. അതായത് ഈ എൻഡ് എന്താണ്, ഫ്രീ എൻഡാണ്. ദെൻ ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ നേരെ എങ്ങോട്ട് കണക്ട് ചെയ്യും, സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ അല്ലേ. അങ്ങനെ ആ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അതായത് അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക് അല്ലേ, അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക്. ഓക്കെ, റിയോസ്റ്റാറ്റിൻ്റെ ടോപ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ റിയോസ്റ്റാറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന്, അതിൻ്റെ നേരെ താഴെയുള്ള എൻ്റെ എന്താണ്, ഫ്രീ എൻ്റാണ്. ദെൻ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുകയാണ്, ദെൻ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വയറ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ലെങ്ത് ഉള്ള വയർ ഉപയോഗിക്കുക. എന്നാലേ നമ്മൾ ആ സർക്യൂട്ട് ഡയഗ്രത്തിന് ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റി വെച്ചിട്ട് സർക്യൂട്ടിൻ്റെ ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ടീച്ചേഴ്സിൽ കണ്ടാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, വൃത്തിക്ക് ടീച്ചേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ചെയ്യുക. അത് എഴുത്താണെങ്കിലും ടാബുലാർ കോളാണെങ്കിലും എല്ലാ കാര്യങ്ങളും കേട്ടോ. ഓക്കെ, അതായത് അവിടെ നിന്ന് നമ്മൾ നമ്മുടെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു, നെഗറ്റീവിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് വയർ നമുക്കറിയാം വോൾട്ട് മീറ്ററിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ വോൾട്ട് മീറ്ററിന് പാരലൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ റെസിസ്റ്റൻസ് വയറും കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ എൻഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. കാരണം റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലെങ്ത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അതായത് പാരലലായിട്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ, അതായത് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്ന് നമ്മൾ നെഗറ്റീവിലേക്ക് ഇതാ ഇതുപോലെ കണക്ട് ചെയ്താൽ അതെന്തായി, പാരലൽ കണക്ഷനായിട്ട് മാറി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. റെഡിയാണല്ലോ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അതൊന്ന് ടൈറ്റ് ആക്കട്ടെ. നെഗറ്റീവും കൂടെ ടൈറ്റ് ആക്കിയാൽ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഫിനിഷായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓൾമോസ്റ്റ് അല്ല, കംപ്ലീറ്റ്ലി നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി ഇതിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൂടെ ഒന്ന് ഓടിച്ചു പോവാം, നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം കറക്റ്റ് അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യം നമ്മൾ ദാ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് കീയിലേക്ക്, സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് എങ്ങോട്ടേക്ക് കൊടുത്തു, ദാ കീയിലേക്ക് കൊടുത്തു. ദെൻ കീയിൽ നിന്ന് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോയി, വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് പോയി. വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് പോയി. ദെൻ വോൾട്ട് മീറ്ററിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തു, നമ്മുടെ റെസിസ്റ്റൻസ് വയറും കൊടുത്തു. നിക്രോമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ അവിടെ നിന്ന് അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ദെൻ റിയോസ്റ്റാറ്റിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ നേരെ
എങ്ങോട്ടേക്ക് കൊടുക്കുന്നു, സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ എന്ത് ചെയ്യാമോ, ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് കടക്കാൻ പോവാണ്. അതായത് റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പം ഇതിലെ അമ്മീറ്ററിലെയും വോൾട്ട് മീറ്ററിലെയും വാല്യൂസ് നമ്മൾ നോട്ട് ചെയ്തിട്ട് റെസിസ്റ്റൻസ് എത്രയെന്നുള്ള എന്ത് ചെയ്യാമോ കണ്ടുപിടിക്കാൻ പോവാണ്. റെഡി? ഓക്കെ ഡാ, അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്ററി എലിമിനേറ്റർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പവർ എന്ത് ചെയ്യാണ്, ഓൺ ചെയ്യാണ്. പവർ ഓൺ ചെയ്തപ്പോൾ നമുക്കറിയാം ഞാനിവിടെ 2 വോൾട്ടിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ചെയ്തിട്ടുള്ളത്. 2 വോൾട്ട് തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സർക്യൂട്ടിലൂടെ എന്ത് ഒഴുകുന്നില്ല, കറണ്ട് ഒഴുകുന്നില്ല. കാരണം എന്താണ്, നമ്മൾ കീ ഇട്ടിട്ടില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കീ ഇടാൻ പോവാണ്. ഓക്കെ, കീ ഇട്ടു. അപ്പോൾ ഇതിലൂടെ സർക്യൂട്ടിലൂടെ കറണ്ട് എന്ത് ചെയ്താൽ മതി, ഒഴുകാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലും ഇപ്പോൾ ചെറിയൊരു വാല്യൂ വന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു പോയിന്റ് അല്ലെങ്കിൽ 0 കഴിഞ്ഞിട്ട് ചെറിയൊരു നീഡിൽ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ഞാൻ നമ്മുടെ ഈ ഒരു റിയോസ്റ്റാറ്റ് മാറ്റിയിട്ട് അതിൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് അതിൽ എന്ത് ചെയ്യാൻ പോവാണ്, വോൾട്ട് മീറ്ററിനെയും അമ്മീറ്ററിനെയും റീഡിങ് നമ്മൾ നോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ റിയോസ്റ്റാറ്റിൽ മാറ്റിയിട്ട് അമ്മീറ്ററിൽ ഒരു 0.1 ആമ്പിയർ സെറ്റ് ചെയ്യാൻ പോവാണ്. 0.1 ആമ്പിയർ ഞാൻ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് നമ്മുടെ വോൾട്ട് മീറ്ററിൽ കിട്ടിയിട്ടുള്ള എത്രയാണ്, 0.2 ആമ്പിയർ ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്യാണ് അമ്മീറ്റർ റീഡിങ് 0.1 ആമ്പിയർ ആയപ്പം വോൾട്ട് മീറ്ററിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ്, 0.2 ആമ്പിയർ ആണ്. എഗെയിൻ ഞാൻ നമ്മുടെ റിയോസ്റ്റാറ്റ് നീക്കിയിട്ട് അമ്മീറ്ററിൽ 0.2 ആമ്പിയർ ആക്കുകയാണേ. ഇതാ ഇപ്പോൾ അമ്മീറ്ററിലുള്ള വാല്യൂ എത്രയായിട്ട് മാറി, 0.2 ആമ്പിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 0.2 ആമ്പിയർ ആയപ്പം എനിക്ക് വോൾട്ട് മീറ്ററിൽ എത്ര കിട്ടി, 0.4 കിട്ടി അല്ലേ. അതായത് 0.2 ആമ്പിയർ ഞാൻ എടുത്തപ്പം എനിക്ക് വോൾട്ട് മീറ്ററിൽ 0.4 എന്ന് കിട്ടി. ദെൻ എഗെയിൻ ഞാൻ മൂവ് ചെയ്തിട്ട് ഇതിൽ 0.3 ആക്കാൻ പോവാണ്. 0.3 ആക്കിയപ്പം, അതായത് നമ്മുടെ അമ്മീറ്റർ റീഡിങ് 0.3 ആമ്പിയർ ആക്കിയപ്പം എനിക്ക് കിട്ടിയുള്ള വോൾട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും എത്രയാടാ, 0.6 ആണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. ദെൻ എഗെയിൻ ഞാൻ മൂവ് ചെയ്യാണ് ഒരു 0.4 എന്നുള്ള ഈ ഒരു വാല്യൂ കൂടെ ഞാൻ എന്ത് ചെയ്യാണ് ഇതിലേക്ക് നോട്ട് ചെയ്യാൻ പോവാണ്. 0.4 ആയപ്പം എനിക്ക് കിട്ടിയുള്ള വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, 0.4 ആക്കി. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എത്രയാടാ, 0.8 വോൾട്ട് ആണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു 0.6 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അടുത്ത 0.5 മാറ്റാണ്. 0.5 മാറ്റിയപ്പോൾ എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 1 വോൾട്ട് ആണ് നമ്മുടെ റെസിസ്റ്റൻസ് വോൾട്ട് മീറ്ററിലെ റീഡിങ് കിട്ടിയിട്ടുള്ളത് അല്ലേ. 0.5 വോൾട്ടിൽ എനിക്ക് 1 വോൾട്ട് എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാറ്ററി എലിമിനേറ്റർ എന്ത് ചെയ്യുക, ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ കീ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്തിടുക. കുറേ നേരം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇത് ഉപയോഗിക്കേണ്ട. കാരണം ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നിക്രോം വയറൊക്കെ എന്ത് ചെയ്യും, ഹീറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ R=V/I ആണ്. ദെൻ ഫസ്റ്റ് റീഡിങ് എടുക്കുകയാണ് 0.1, 0.2. V/I ആണ് അല്ലേ. ദാറ്റ് ഈസ് 0.2 ÷ 0.1. ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര ആയിരിക്കും കിട്ടുക, 2 ohm ആയിരിക്കും എനിക്ക് ഫസ്റ്റ് വാല്യൂന്ന് കിട്ടുന്ന റെസിസ്റ്റൻസ്. നെക്സ്റ്റ് വാല്യൂ എടുക്കുകയാണെങ്കിൽ 0.4 ÷ 0.2, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര ആയിരിക്കും, 2 ആയിരിക്കും. ദെൻ 0.6 ÷ 0.3 എന്ന് പറഞ്ഞാൽ അത്രയായിരിക്കും, 2 ആയിരിക്കും. ദെൻ 0.8 ÷ 0.4 എന്ന് പറഞ്ഞാൽ അത്രയായിരിക്കും, 2 ആയിരിക്കും. ദെൻ 1 ÷ 0.5 എന്ന് പറഞ്ഞാൽ അത്രയായിരിക്കും, 2 ആയിരിക്കും. അതായത് എനിക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ വേരിയേഷനൊക്കെ വരാം, അത് നിങ്ങൾ പ്രശ്നമാക്കേണ്ട കേട്ടോ. കാരണം നമുക്കിവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ ഒരു വയറ് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, വേറെ വയേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതായത് ഇനി നമ്മൾ ഗ്രാഫിലേക്കൂടെ നമ്മൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാൻ പോവാണ്. റെഡി? ഓക്കെ. ഇപ്പോൾ ഇതാണ് നമ്മുടെ VI ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടിയിട്ടുള്ളത്. V എന്ന് പറഞ്ഞ വോൾട്ടേജ് Y ആക്സിസിലും അതേപോലെ I X ആക്സിലും, കറണ്ട് X ആക്സിലും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള X ആക്സിസ് 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.1 ആമ്പിയർ ആണ്. അതേപോലെ Y ആക്സിസ് 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.1 വോൾട്ടും ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് സാറ് വരച്ചിട്ടുള്ള ഗ്രാഫാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓക്കെ അല്ലേ. ഇനി ഇതിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം VI ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് കിട്ടും അല്ലേ. ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇതിനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് നമ്മളൊരു ട്രയാംഗിൾ വരച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി,
ആർ ഈസ് ഈക്വൽ ടു എ ബി സി ഡിവൈഡ് ബൈ എ ബി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സാധാരണ നമ്മൾ വി ഐ ബൈ ഐ എന്ന് ചെയ്താൽ മതി അല്ലേ. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വി ബൈ ഐ, നമ്മൾ അതിന് പേര് കൊടുക്കുന്നു എന്നുള്ളൂ. ഇത് എ, ഇത് ബി, ഇത് സി എന്ന് കൊടുക്കുന്നു എന്നുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ ആക്സിലാണ്, അത് ബി സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ ബി. ഐ എന്ന് പറഞ്ഞാൽ എത്ര? എ ബി ആണ്. ഓക്കെ അല്ലേ. ഇനി അതിൻ്റെ വാല്യൂസ് നോക്കുമ്പോൾ ബി സി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 0.4 to 0.8 ആണ്. അപ്പോൾ അതിൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് എത്ര കിട്ടും? 0.4 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ, അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്റെയും ബിന്റെയും ഇടയിൽ 0.2 0.4 ഇടയിൽ എത്ര ഡിഫറൻസ് വരുന്നത്? 0.2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഗെയിൻ കിട്ടും 0.4 to 0.2 എന്ന് പറഞ്ഞാൽ 2 ohm ആയിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ്. അതായത് ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതും കാൽക്കുലേഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ ഒക്കെ എന്താണ്? സെയിം ആണ്. റെഡി? ഓക്കെ. ഇപ്പം നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, അതായത് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ, ടു ഫൈൻഡ് ദ റെസിസ്റ്റിവിറ്റി. നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട് ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. ടു ഫൈൻഡ് ദ റെസിസ്റ്റിവിറ്റി വി know that rho is equal to, resistivity rho is equal to R into A divided by L ആണ്. ഓക്കെ അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള റെസിസ്റ്റൻസ്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള കേസിലാണെങ്കിൽ 2 ohm ആണ് അവിടുത്തെ റെസിസ്റ്റൻസ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ നമ്മുടെ വയർ, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നിക്രോം വയറിൻ്റെ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. റെഡി അല്ലേ. അതായത് നിക്രോം വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം നിക്രോം വയർ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആയിരിക്കും അല്ലേ. പൈ ആർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ഏരിയ. അപ്പം പൈ ആർ സ്ക്വയറിൽ ആർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ആ റേഡിയസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും? സ്ക്രൂ ഗേജ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ അല്ലേ. അപ്പോൾ സ്ക്രൂ ഗേജ് നമ്മൾ ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ് സാർ എന്ത് ചെയ്യാത്തത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ അതിലൂടെ സ്ക്രൂ ഗേജ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്തെയും ഇതിൻ്റെ ഡയമീറ്റർ കിട്ടും. ആ ഡയമീറ്ററിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റേഡിയസ് കിട്ടുന്നുണ്ട്. ദെൻ അടുത്തതായിട്ട് നമുക്ക് ലെങ്ത് വേണം അല്ലേ. ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നിക്രോമയർ പുറത്തേക്ക് എടുത്തോട്ടോ. നിക്രോമയർ പുറത്തേക്ക് എടുത്തിട്ട് നമ്മളൊരു നൂലിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ നൂലിൻ്റെ മെഷർമെൻ്റ് എത്രയെന്നുള്ളത് സ്കെയിലിൽ വെച്ച് നോക്കിയാൽ മതി. ഇനി എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വലിച്ച് പിടിച്ചിട്ട് സ്കെയിലിൽ എത്ര ലെങ്ത് ഉണ്ട് എന്നുള്ളത് നോക്കിയാലും മതി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റിവിറ്റിയും എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. റെഡി അല്ലേ. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെ എഴുതുക എന്നുള്ള കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റൻസ് വയർ ഫ്രം ഓംസ് ലോയിൽ നിന്ന് നമുക്ക് എത്ര കിട്ടിയടാ? ഇതിൻ്റെ മീൻ വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ മീൻ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 2 ohm കിട്ടും അല്ലേ. റെസിസ്റ്റൻസിൻ്റെ മീൻ വാല്യൂ എടുത്തപ്പോൾ 2 ohm, ദാറ്റ് ഈസ് 2 ohm ആയിരിക്കും. ഇനി അതേപോലെ ഫ്രം ഗ്രാഫിൽ നിന്ന് നമുക്ക് എത്ര ആയിട്ടുള്ളത്? 2 ohm തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി റെസിസ്റ്റിവിറ്റി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഈ റിസൾട്ട് ആഡ് ചെയ്തുക, ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ ഗിവൺ വയർ എന്നതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഓംസ് ലോ എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. റെഡി? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, നമ്മൾ കണക്ഷൻ തന്നെയാണ്, അതായത് സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഈസി ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങളിത് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പിന്നെ റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്യുമ്പം ഇതിൻ്റെ എൻഡിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. പിന്നെ ഇത് അടിച്ച് പോകാതെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ 2 volt നിന്ന് അധികം നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂട്ടരുത്. റെഡി അല്ലേ. കാരണം നമുക്ക് ഈ വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഒക്കെ സാധാരണ എല്ലായിടത്തും കുറച്ചേ ഉണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ എല്ലാം എന്തായിരിക്കും കേട് വന്നിട്ടുള്ളത്. അതിനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു എക്സ്പെരിമെൻ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.